بسمك اللهم حمدا طيبا آتنا علما زائدا لنا بسمة ثعرنا ناشطا فكرنا آتنا فهما في دروسنا واسط ألفنا ألف درسنا ألقي في قلبنا ألفة لنا واحفلا ربنا ثم والدينينا وفرعن رغمة كلا لنا صباح الخير أعزائي وعزيزاتي أهلا بكم الى الصف الجديد كيف حالكم كيف اخباركم زي ما شاء الله اتمنى بكم دائما بالخير والسعاده പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാദാ ഫഹിംന ഫീ ഫസ്ലിൽ അഖീറ എന്താണ് കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തായിരുന്നു പുഴ പറഞ്ഞ ഒരു കഥ അല്ലേ മദ ഖാല നഹർ എന്താണ് പുഴ പറഞ്ഞത് നഅം ഖാല നഹർ ഇന്നി ഖാദിമു മിനൽ ജബൽ ഞാൻ പർവ്വതത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ തുടക്കം പർവ്വതത്തിൽ നിന്നാണ് കൂട്ടുകാരെ മനസ്സിലാക്കിയില്ലേ പിന്നെയോ പിന്നെ എന്താണ് സുമ്മ മാതാ ഖാല ഫിൽ ബിദായ കുന്തു ഐനൻ ഹസീല ഞാൻ മെലിഞ്ഞ ചെറിയ ഒരു അരുവിയായിരുന്നു തുടക്കത്തിൽ അല്ലേ പിന്നെ സ്വാഹബത്തിനി അൽ ജദാവിൽ പറഞ്ഞില്ലേ ആ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ തോടുകൾ ചേർന്നു ഞാനൊരു പുഴയായി ഒഴുകിയെന്ന് പറഞ്ഞു അല്ലേ മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് അഹ്സൻതും പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പുഴ പറഞ്ഞു അല്ലേ പറഞ്ഞിരുന്നില്ലേ എന്താണ് പറഞ്ഞിരുന്നത് അജ്റാ ഇലൽ ബഹരി ലൈലം വനഹാര രാവും പകലില്ലാതെ ഇടതടവില്ലാതെ ഞാൻ കടലിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെയോ പിന്നെയോ അസ്കൽ ഇൻസാനുവൽ തുയൂർ വൽ ഹയവാനാത് അല്ലേ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഞാൻ ദാഹമകറ്റാൻ ജലം നൽകുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ പറഞ്ഞു അല്ലേ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കിയത് ജലം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതുപോലെ പ്രകൃതിയിൽ നമുക്ക് ആവശ്യമായ ദാഹജലം ജീവജലം തരുന്ന സോഴ്സുകൾ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണോ മനസ്സിലാക്കി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പുഴ എന്തായിരുന്നു അറബിയിൽ പുഴയ്ക്ക് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ മക്കൾ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്ത മക്കൾ നല്ലൊരു ലൈക്ക് തന്നെ അഹ്സൻതും അപ്പോൾ എന്താണ് പുഴയ്ക്ക് പറയുക നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത് പുഴക്കെന്തു പറയും കിണറിനെന്തു പറയും കൊച്ചരുവികൾക്കെന്തു പറയും തോടിനെന്തു പറയും വിശാലമായ കടലിനെന്തു പറയും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അത് നമ്മുടെ പാഠഭാഗം വായിച്ചിട്ട് അവയുടെ പേരുകൾ എഴുതാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നല്ല മക്കൾ എഴുതിയിട്ടുണ്ട് അല്ലേ എന്നാൽ നിങ്ങൾ പറയൂ എന്താണ് പുഴക്ക് നമ്മൾ പറയാ മശാല നഹർ നെഹർ പുഴ അനഹാർ പുഴകൾ നെഹ്റുനെന്ന് പറഞ്ഞാൽ ഉഷൂഫു നെഹ്റുനെന്ന് പറഞ്ഞാൽ പുഴ ഏകവചനമാണ് അല്ലേ അൻഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ബഹുവചനമാണ് പുഴകൾ ഒരുപാട് പുഴകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ പുഴകൾ പിന്നെയോ പിന്നെ നമ്മളെന്താ പറഞ്ഞു ബഹറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ബഹർ ബഹർ എന്താണ് സമുദ്രം കടലിനാണ് ബഹർ എന്ന് പറയുക അല്ലേ പിന്നെ എന്താ മനസ്സിലാക്കിയത് ബിഇർ അല്ലേ എന്താണ് ബിഇർ
എന്താണ്? കിണർ. ബിറു നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെ നമുക്കാവശ്യമായ ജലം ലഭ്യമാകുന്ന കേന്ദ്രങ്ങളാണ്, സോഴ്സുകളാണ് അല്ലേ. പിന്നെ എന്തിനെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ? ഐനി കുന്തു ഐനൻ ഹസീല എന്ന് പറഞ്ഞില്ലേ, എപ്പോഴാ ഞാൻ ചെറിയ മെലിഞ്ഞൊട്ടിയ ഒരു അരുവിയായിരുന്നു. ഐന് ഐനിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെയോ ജദുവൽ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ? എന്തൊക്കെ പഠിച്ചു? നഹറുൻ പുഴ, ബഹറുൻ കടല്, ബിഉറുൻ കിണർ, ഐനുൻ അരുവി, പിന്നെയോ ജദുവലുൻ തോട്. മറന്നുപോകില്ലല്ലോ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലെ 44-ാമത്തെ പേജ് ഒന്ന് ശ്രദ്ധിച്ചാലോ. കൂട്ടുകാർ റെഡിയല്ലേ? ആദ്യ ഭാഗങ്ങളിൽ നാം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലതുപോലെ മനസ്സിലായി. പുഴയുടെ കഥ നമുക്ക് ഇഷ്ടമായി അല്ലേ. നമുക്കെല്ലാം, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ജീവജാലങ്ങൾക്കെല്ലാം പുഴ വലിയ അനുഗ്രഹമാണ് അല്ലേ. മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും വൃക്ഷങ്ങളായാലും സസ്യലതാദികളായാലും എല്ലാവർക്കും പുഴ വലിയ ഒരു അനുഗ്രഹമാണ് അല്ലേ. ദാഹമകറ്റാൻ, ജീവൻ നിലനിർത്താനൊക്കെ പുഴ ആവശ്യമാണ്. അതുപോലെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ മനസ്സിലാക്കിയ ജലത്തിൻ്റെ സ്രോതസ്സുകളൊക്കെ ആവശ്യമാണ്. ഇനി നമുക്ക് 44-ാമത്തെ പേജ് ഒന്ന് ശ്രദ്ധിച്ചാലോ. നോക്കൂ, ഷൂഫു ഇല ശാശ, എന്താണ് ചിത്രത്തിൽ കാണുന്നത്? 3-4 ചങ്ങാതിമാർ. നിങ്ങൾ നോക്കൂ, അവർ പുഴക്കരയിൽ, നേരത്തെ പുഴ പറഞ്ഞതുപോലെ പുഴയിൽ നിന്ന് അതിൻ്റെ ദാഹജലം കുടിക്കാനും കുളിക്കാനുമൊക്കെ ആയി വന്ന 3-4 ചങ്ങാതിമാർ. ആരൊക്കെയാണ് അതെന്ന്? ആദ്യത്തെ ആരാണ്? ഉറാബ്, പിന്നെയോ അർണബ്, പിന്നെയോ ഫീല്, പിന്നെയോ ത്വാവൂസ് അല്ലേ. ഈ ഈ 4 പേരിൽ പുഴയുടെ ഈ കഥ കേട്ടിട്ട് കാക്കയ്ക്ക് തോന്നി ഞാൻ എന്നെയും ഒന്ന് പരിചയപ്പെടുത്തിയാലോ എന്ന് തോന്നി. അപ്പൊ കാക്ക പറയാണേ, എന്താണ് പറഞ്ഞത് നിങ്ങൾ നോക്കൂ. അന ഉറാബുൻ, ഞാൻ കാക്കയാണ്. അന ഉറാബുൻ, ഞാൻ കാക്കയാണ്. ആർക്കും സംശയമുണ്ടോ കാക്കയല്ല എന്നുള്ളത്? സംശയമില്ല. എന്നാലും കാക്ക പറയാണ് ഞാൻ കാക്കയാണ്. അന ത്വാഇറുൻ സഈർ, ഞാൻ ചെറിയൊരു പക്ഷിയാണ്. ഞാൻ ചെറിയൊരു മൃഗമാണെന്നാ പറഞ്ഞത്? അല്ല, ത്വാഇർ പക്ഷി, ഞാൻ ചെറിയ ഒരു പക്ഷിയാണ്. വലിയ ഭീമാകാരമായ പക്ഷികളൊക്കെ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്, ചിത്രങ്ങളിലും അതുപോലെ തന്നെ വീഡിയോകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ആ കൂട്ടത്തിൽ കാക്ക ചെറിയ ഒരു പക്ഷിയാണ് അല്ലേ. ഞാൻ ചെറിയൊരു പക്ഷിയാണ്. ലോനി അസുവതുൻ, എൻ്റെ നിറം കറുപ്പാ, എൻ്റെ നിറം കറുപ്പാണ് എന്ന് കാക്ക പറഞ്ഞു. പിന്നെയോ എനിക്ക് നല്ല മൂർച്ചയുള്ള കൊക്കുണ്ട്. ലീ മിങ്കാറുൻ ഹാദ്ദുൻ, എനിക്ക് മൂർച്ചയുള്ള കൊക്കുണ്ട്. അതാണ് കാക്കയുടെ പ്രത്യേകത. പിന്നെയോ ആക്കൂമോ ബിതൻലീഫിൽ ബീ ആ, എൻ്റെ പണി എന്താണെന്നറിയോ? ഞാൻ ഈ പരിസരമൊക്കെ വൃത്തിയാക്കാൻ നടക്കലാണ് എൻ്റെ പണി. പരിസരമൊക്കെ വൃത്തിയാക്കലാണ് എൻ്റെ പണി. ഞാൻ നല്ലോണം പരിസരങ്ങളൊക്കെ വൃത്തിയാക്കും എന്നിങ്ങനെ കാക്ക പറഞ്ഞു. പിന്നെയോ അസ്കുനു അല ശജറ, ഞാൻ മരത്തിലാണ് താമസം, മരത്തിൻ്റെ മുകളിലാണ് എൻ്റെ താമസമെന്ന് കാക്ക സ്വന്തം അങ്ങനെ പരിചയപ്പെടുത്തി. ഇത് കേട്ടപ്പോൾ പുഴക്കരയിലുണ്ടായിരുന്ന അർണബിനും ഫീലിനും ത്വാവൂസിനും ഒരു തോന്നൽ, നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ എന്താന്ന് തോന്നി. അങ്ങനെ അവരും പറഞ്ഞു. പക്ഷേ ഒരു സങ്കടം. എന്താണ് സങ്കടം? അർണബിനും ഫീലിനും ത്വാവൂസിനും പറഞ്ഞപ്പോൾ അതങ്ങ് മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല, പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. എന്താണ് അർണബ് പറഞ്ഞത് നിങ്ങൾ നോക്കൂ? ഉദുനും തൊവിയിലും, എനിക്ക് നീണ്ട ചെവിയുണ്ട്, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല. വദൈലും കസീറും, ചെറിയ നീളം കുറഞ്ഞ വാലുണ്ട്. വ ഫറവത്തു നാഇമ, നല്ല രോമങ്ങൾ തിങ്ങി നിറഞ്ഞ നല്ല തലയാണ് എൻ്റെത്. പിന്നെ കാണാൻ നല്ല ചന്തമുള്ള തലയാണ്. റഹിബുൽ ജസറ, എനിക്ക് കേരറ്റാണ് ഇഷ്ടം. ഞാൻ നല്ലോണം
ക്യാരറ്റ് തിന്നു എന്ന് പറഞ്ഞു. പക്ഷേ പൂർണ്ണമാക്കിയില്ല. ആയോ? ഇല്ല, പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല. അതുപോലെ ആനയും പറഞ്ഞു നോക്കി, ഹയവാനൻ കബീറിൻ വലിയ മൃഗം, ദലീൻ കസീറിൻ ചെറിയ വാലി, ഖുർതൂമു ദബീലും വലിയ തുമ്പിക്കൈ, ഞാൻ ആരാണെന്നോ ഞാൻ എവിടെയാണെന്നോ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ താവൂസും പറഞ്ഞു നോക്കി ഞാൻ ആരാണെന്നുള്ളത്. എന്താ പറഞ്ഞത്? തായുറാക്കിസ്, ഞാൻ നർത്തകിയായ പക്ഷിയാ, ഞാൻ നൃത്തം ചെയ്യുന്ന പീലിങ്ങനെ പടർത്തി നൃത്തം ചെയ്യുന്ന പക്ഷിയാണ് ഞാൻ. അത് ഞാനെന്നും പറഞ്ഞില്ല. ആദ്യം മുറാബ് പറഞ്ഞില്ല ഞാൻ ആരാണ്? അന ഖുറാബ്, ഞാൻ കാക്കയാണ്, ഞാൻ കാക്കയാണ്. അങ്ങനെയല്ലേ പരിചയപ്പെടുത്തേണ്ടത്? കുട്ടികളോട് ഞാൻ ചോദിച്ചു, മോൻ ആരാ എന്ന് ചോദിച്ചാൽ നീ എന്താ പറയാ? ആ ഞാൻ ജവാദാണ്, ഞാൻ ഇന്നടത്താണ് താമസം, ഞാൻ ഇന്ന് ആരുടെ മകനാണ്, ഞാൻ ഇന്ന് സ്കൂളിൽ ഇത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെയല്ലേ പറയാ. പക്ഷെ ഇവരാരും അത് പറഞ്ഞില്ല. കാക്ക പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നോക്കൂ, അന ഖുറാബുൻ, ഞാൻ കാക്കയാണ്. അന ത്വായിറുൻ സഈറുൻ, ഞാൻ ചെറിയൊരു പക്ഷിയാണ്. വലുതാണെന്ന് പറഞ്ഞു അഹങ്കാരം പറഞ്ഞോ? ഇല്ല. ലോനി അസ്വദുൻ, എൻ്റെ നിറം ആർക്കും അറുപ്പ് തോന്നുന്ന കറുപ്പ് നിറമാണ്. ലോനി അസ്വദുൻ, ഞാനൊരു കറുത്ത നിറമുള്ളവനാണ്. പിന്നെയോ? എനിക്ക് മൂർച്ചയുള്ള കൊക്കുണ്ട്, ആ കൊക്കിൽ ഞാൻ പല പണിയും ചെയ്യും. ഏ, മരങ്ങളിലെ മുകളിൽ നിന്ന് പഴങ്ങളിൽ നിന്ന് കൊത്തിപ്പറിച്ച് ആ ഭക്ഷിക്കും, പഴങ്ങൾ കൊത്തിക്കൊണ്ടുപോകും. നമ്മുടെ വീട്ടിലൊക്കെ ആ കോഴി മുട്ടയിട്ടാൽ എന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ കാക്ക ആ മുട്ട കൊത്തി പറന്നു പോകും. അല്ലേ, നമ്മുടെ ചെറിയ മക്കളെങ്ങാനും ഒരു അപ്പക്കഷ്ണം ഒരു പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ മുറ്റത്തുനിന്നോ മറ്റോ തിന്നുകയാണെങ്കിൽ, കണ്ണു തെറ്റിയാൽ ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ പറന്നു വന്ന ആ അപ്പം പാടെ കൊത്തി പറന്നു പോകും. ആ എനിക്ക് മിങ്കാറുൻ ഹാദ്ണ്ട് എന്നും കാക്ക പറഞ്ഞു. പിന്നെ എൻ്റെ പണി എന്താണെന്നറിയോ? അക്കൂമുമ്പിൽ തെൻലീഫിൽ ബി, ആ ഞാൻ പരിസരമൊക്കെ വൃത്തിയാക്കാൻ നടക്കലാണ് എൻ്റെ പണി എന്നും പറഞ്ഞു. പിന്നെയോ? അസ്കുനു അലശജറ, ഞാൻ എവിടെ താമസിക്കുമെന്നറിയോ? മരത്തിൻ്റെ മുകളിൽ, ഏതെങ്കിലും മരച്ചില്ലയിൽ കൂടുകൂട്ടി ഭംഗിയായാണ് ഞാൻ താമസിക്കുക എന്നും ആര് പറഞ്ഞു? കാക്ക പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അർണബിന് പറഞ്ഞു നോക്കി. പക്ഷെ അർണബ് പറഞ്ഞു എവിടെ എത്തുന്നില്ല. ഞാൻ ആരാണെന്ന് അർണബ് പറഞ്ഞില്ല, ഞാൻ എവിടെയാണെന്ന് അർണബ് പറഞ്ഞില്ല. ആന വലിയ കരയിൽ ഏറ്റവും വലിയ ജീവിയാണ്, മൃഗമാണ് ആന അല്ലേ. പക്ഷെ ആന പറഞ്ഞു നോക്കുമ്പോഴോ ചെറിയ ഒരു പക്ഷി പറഞ്ഞതുപോലെ പരിചയപ്പെടുത്താൻ ആനക്കും കഴിയുന്നില്ല. ആന എന്താ പറഞ്ഞത്? ഹയവാനും കബീർ, ഞാൻ വലിയ മൃഗമാണ് അല്ലേ. ആനയെ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ വലിയ മൃഗമാണ്. പിന്നെയോ? റെയിലിൻ കസീറിൻ, എൻ്റെ വാല് ചെറിയതാണ്, ഞാൻ വലുതാ പക്ഷെ വാലോ ചെറുതാണ്. പിന്നെയോ? പിന്നെയോ? ഹുർത്തൂമു തൊവീലിൻ, എൻ്റെ തുമ്പിക്കൈ നീണ്ടതാണ്. ഇതൊക്കെ ഫീല് പറഞ്ഞു. പക്ഷെ ഞാൻ ആരാണെന്ന് പറഞ്ഞില്ല. പൂർത്തിയായോ? ഇല്ല. ഹയവാൻ കബീറും വലിയ മൃഗമാണ്, ദേലിൻ ഖസീറും ചെറിയ വാല്, ഇങ്ങനെ പറഞ്ഞാൽ പൂർത്തിയാകുമോ? അതും പൂർത്തിയാകാൻ അവർക്കും പറ്റിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ താവൂസ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ താവൂസാണെന്ന് പറഞ്ഞോ? ഞാൻ മയിലാണെന്ന് പറഞ്ഞോ? ഇല്ല. ത്വായിറുൻ റാഖിസുൻ, ഞാൻ നൃത്തം ചെയ്യുന്ന പക്ഷിയാണെന്ന് പറഞ്ഞു. അത് നമുക്കറിയാലോ. നിങ്ങൾ നൃത്തം ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ താവൂസ്? കണ്ടിട്ടില്ലെങ്കിലൊന്ന് കാണണം. നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടല്ലോ. ഡാൻസിങ് പീകോക്ക്, അറബിയിൽ തന്നെ ത്വായിറുൻ റാഖിസെന്നൊക്കെ അടിച്ചാൽ നമുക്കതിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ കാണാം. നിങ്ങളൊക്കെ മൃഗശാലയിലും അല്ലെങ്കിൽ പക്ഷി കേന്ദ്രങ്ങളൊക്കെ പോയാൽ അവിടെ വളർത്തുന്ന വേ കണ്ടിട്ടുണ്ടാവാം. കാണാത്തവരൊന്ന് കണ്ടു നോക്ക്. ഓക്കെ, ശരി. അപ്പോൾ ത്വായിറുൻ റാഖിസ് എന്ന് മാത്രമേ ആര് പറഞ്ഞുള്ളൂ? താവൂസ് പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ താവൂസ് പറഞ്ഞു തന്നത്. ഇതിലില്ല മയിൽ. ശരി. പിന്നെയോ? രീശും ജമീലും, നല്ല രസമുള്ള ചിറകുകളാണ് എൻ്റെത്. അല റഇസി താജിൻ, എൻ്റെ തലയിലൊരു കിരീടമുണ്ട്. അല റഇസി താജിൻ, എൻ്റെ തലയിൽ നല്ല കിരീടമുണ്ട്. ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആരാണെന്നോ?
ഞാൻ എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല, അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, പാപങ്ങൾ അല്ലേ. അപ്പോൾ കൂട്ടുകാർക്കൊന്ന് അവരെ സഹായിച്ചു കൊടുത്തൂടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മുയലിന് ഇഷ്ടമല്ലേ, ആനയെ ഇഷ്ടമല്ലേ, മയിലിന് അതിലേറെ ഇഷ്ടമല്ലേ, ഇവരെയൊക്കെ നമുക്കൊന്ന് സഹായിച്ചു കൊടുത്തൂടെ. എങ്ങനെയാണ് സഹായിക്കുക? നേരത്തെ കാക്ക പറഞ്ഞതുപോലെ, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് സഹായിച്ചു കൊടുക്കണം, കൊടുക്കൂലേ. അതാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം. എന്താണ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക്? അർണബ് എന്താണ് പറയേണ്ടത്? അന അർണബ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് മാത്രം. അന അർണബ്. അതുപോലെ ബാക്കി നിങ്ങൾ നമ്മുടെ അർണബിനെയും നമ്മുടെ ഫീലിനെയും നമ്മുടെ താവൂസിനെയും ഒന്ന് സഹായിക്കാമോ? അവരുടെ പരിചയപ്പെടുത്തൽ ഒന്ന് പൂർത്തിയാക്കാമോ? ചെയ്യൂലേ? ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ എൻ്റെ പൊന്നുമക്കൾ ചെയ്യണം. എന്താണെന്നറിയോ? കാക്കയെ, കാക്ക പരിചയപ്പെടുത്തിയത് ഞാൻ പറഞ്ഞു തന്നു. അത് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയിട്ട് കാക്കയെക്കുറിച്ച് ഞാനൊരു 3-4 ചോദ്യങ്ങൾ ഈ ശാശയിൽ കാണിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എഴുതി വരൂലേ? ഓക്കെ, ഇൻഷാ അല്ലാ. നോക്കൂ, നിങ്ങൾ എന്താണ്? അൽഗുറാബ് ത്വാഇറുൻ അം ഹയവൻ? അൽഗുറാബ് ത്വാഇർ അം ഹയവൻ? അതിൽ കാക്ക പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരാണെന്നുള്ളത്. രണ്ടാമത്തെ, മാ ലൗനുൽ ഉറാബ്? മാ ലൗനുൽ ഉറാബ്? അതും വളരെ നിസാരമാണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. നിങ്ങൾ കാക്കയെ കുറിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ. പിന്നെയോ, കൈഫ മിൻ ഖാറുൽ ഉറാബ്? കൈഫ മിൻ ഖാറുൽ ഉറാബ്? ഐന യകൂനുൽ ഉറാബ്? ഐന യകൂനുൽ ഉറാബ്? ഇത് 4 ചോദ്യങ്ങളാണ്. ഈ 4 ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ കാക്കയെക്കുറിച്ച് മനസ്സിലാക്കിയ ഭാഗമൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉത്തരവും കൂടി സാറിന് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളിൽ നല്ല മക്കളായി എല്ലാ വർക്കുകളും കൃത്യമായി ചെയ്ത് എൻ്റെ പൊന്നുമക്കൾ ഇതും കൃത്യമായി ചെയ്ത് സന്തോഷത്തോടെ അടുത്ത ക്ലാസ്സിൽ വരിക. അതുവരേക്കും ശുക്രൻ ജസീല. ജസാക്കല്ലാ ഖൈർ.